ദൂരം നടന്നു വന്നിരിക്കുന്നത് ഒന്നിനും ആഗ്രഹം കാണാനില്ല അങ്ങനെയുള്ള ഒരാൾ കൊല്ലം നടന്ന് ഈ മിഥിലയിലേക്ക് എന്തിനു വന്നു ശുഖൻ വ്യാസനാടോക താരപരിഗ്രഹം സർവാശ്രമത്തില ഗൃഹസ്ഥാശ്രമത്തമം കൈകൊണ്ടില്ലാ വാക്ക് ഗുരുവാകിലും ബന്ധമോർക്കയാൻ ബന്ധമില്ലെന്ന് അച്ഛനൊരച്ചിട്ടും ചെയ്തില്ല വേളി ഞാൻ സംശയഗ്രസ്തനായ എന്നെ കണ്ടൊരാ മുനി സത്തമൻ തഥ്യമായോതി പോയാലും മിഥിലക്കാതിയെന്നിയെ വിദേഹനെന്ന് വിളികൊണ്ടിടും ജനകഭൂമിവൻ വൻ വാഴുന്നു യാജ്യനായ ജീവൻ മുക്തനായ നിർഭയം നാടുവാഴുകയും ബദ്ധനല്ലവൻ വനവൃത്തിയഴും നീ എന്നിട്ടും പേടിപ്പതന്തിനായി നൃപശാർദൂലവനെ കണ്ട മോഹം ദേജിക്ക നീ വേട്ടാലും അല്ലെങ്കിൽ ചോദിക്കൂ നൃപനോട് നീ കഥാവശേഷമാക്കും നിൻ മനസ്സന്ദേഹമാ നൃപൻ നൃപനോത്വതും കേട്ടു പോന്നാലും ദരസാസുത ോക്ഷിക്കുമേൻ കൃത്യം രാജസേഖരാ തപം തീർത്ഥം വ്രതം യജ്ഞം സ്വാധ്യായ്മയോ എന്നിവരയ്ക്കുക ഭൂപദേ എനിക്കറിയേണ്ടത് എന്താന്ന് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടത് ദുഃഖമോചനമാണെന്നറിയാണ് ഈ നിരന്തരമായിട്ട് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അശാന്തികള് എപ്പോഴാണോ മനസ്സ് അശാന്തമാവുന്നതെന്ന് നിശ്ചയമില്ല അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള തൃപ്തി അല്ലെങ്കിൽ ആ അശാന്തി ബാധിക്കാത്ത ആ പവിത്രത നിത്യതൃപ്തി നേടാനുള്ള വഴി അതിനെയാണ് മോക്ഷം എന്ന് പറയുന്ന ദുഃഖമോചനം അത് നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് കഠിന യജ്ഞമായാലും ഞാൻ ചെയ്തോളാം നഷ്ടപ്പെടാത്ത തൃപ്തിയാണ് എനിക്ക് വേണ്ടത് തപസ് ചെയ്യണോ തീർത്ഥാടനം ചെയ്യണോ വ്രതം യജ്ഞം സൽഗ്രന്ഥങ്ങളുടെ പഠനം ഏതാണോ ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് അങ്ങ് നിർദ്ദേശിച്ചാൽ ഞാനത് ചെയ്തോളാം അപ്പൊ അതിനുള്ള മാർഗം അവിടുന്ന് കാണിച്ചു തരണം ജനകൻ മോക്ഷേറ്റുവായുപ്രന്റെ കർത്തവ്യം കേട്ടു കൊൽക നീ ഗുരുവിൻ കീഴാദ്യോപനീതനായി മറയോതുക വേദവേദാന്താദി പഠിച്ചേക്കണം ഗുരുദക്ഷിണ പിന്നെ സമാവർത്തനായി ഗാർഹസ്യത്തെ സ്വീകരിക്കണം ദുഃഖം നിവൃത്തി വരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആള് ആദ്യം തന്നെ ഗുരുവിന്റെ കീഴിൽ വേദങ്ങൾ പഠിക്കുക പിന്നെ ആ വേദവും വേദാന്തവും ഒക്കെ പഠിച്ചതിന് ശേഷം ഗുരുവിന് ദക്ഷിണ കൊടുത്തുകൊണ്ട് പിന്നീട് പ്രായോഗികമായുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ഗൃഹസ്ഥനായിട്ട് ജീവിക്കുക സന്തുഷ്ടനായി ആശയന്യ ശുചിയായി പാപഹീനനായി അഗ്നിഹോത്രാധിയാൻ സ്വന്തവൃത്തിയിൽ പതരാധതാൻ പുത്രഭന്മാരുമായി വാണുപിന്ന മനസ്ഥനായി അതിന് കുടുംബമൊക്കെ വേണ്ട രീതിയിൽ കൊണ്ടുനടന്ന് യത്നമൊക്കെ ചെയ്ത് കുടുംബത്തെ പുലർത്തി മക്കളും മക്കളുടെ മക്കളുമൊക്കെ ആയിട്ട് ആ കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാരങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ച് ഏകാന്തതകളിലേക്ക് ഈശ്വരധ്യാനത്തിനും ഈശ്വരചിന്തയിലും ഒഴുകാൻ വേണ്ടി ആ ഏകാന്തതയിൽ ചെന്നിരുന്നുകൊണ്ട് ഈശ്വരനെ ധ്യാനിക്കാൻ തയ്യാറാവുക വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുക തപസ്സാൽ കാമാതി വന്ന പുത്രനെ ഏൽപ്പിച്ചു ഭാര്യ വിധി ബോലിയ സർവന്നിൽ അർപ്പിച്ച് ശുദ്ധനായി വൈരാഗ്യം വന്നിടയിൽ സന്യാസത്തെയും സ്വീകരിക്കണം അങ്ങനെ പരിപൂർണ വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ സന്യാസം സ്വീകരിക്കാൻ പറയുകയാണ് എല്ലാം ജയിച്ചുകൊണ്ട് ഈശ്വര ധ്യാനത്തിൽ തന്നെ മുഴുകി കഴിച്ചു കൂട്ടുക വിരക്തനാകിലെ സന്യാസത്തിന് അർഹത വന്നിടും വേദോക്കമിതു സത്യം മറിച്ചൊല്ലെട്ട സംസ്കാരം വേദം ചൊല്ലുവതായി ഗൃഹസ്ഥൻ അത് നാല്ക്ഷു എന്നാണ് ശിഷ്ടശാസനം പെട്ടെന്ന് നേരിട്ട് ചെറുപ്പത്തിലെ തന്നെ എല്ലാം വിട്ടറിഞ്ഞ് തപസ്വിയായിട്ട് പോകല് എളുപ്പമില്ലാന്ന് അറിയണം അതുകൊണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം ആ മാർഗത്തിൽ തന്നെ വേണം പോവാനായിട്ട് സുഖജ്ഞാന വിജ്ഞാന സമ്പൂതം വൈരാഗ്യം ഹൃദി വന്നിടയിൽ വേണമോ മറ്റാശ്രമങ്ങൾ പാടില്ലേ കാട്ടിൽ വാഴുവാൻ വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തിരിച്ച് ഏകാന്തയിൽ കഴിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് ജനകൻ അങ്ങനെ എളുപ്പത്തിലൊന്നും വിരക്തി വരില്ല എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരാം പക്ഷെ പിന്നീട് ഇന്ദ്രിയങ്ങള് നമ്മെ വഴിവിട്ട രീതിയിൽ അശാന്തിയിലേക്ക് നയിക്കും ജനകൻ കരുത്തന്മാരിന്ദ്രിയങ്ങൾ ചൊല്പടിക്കവ നിന്നിട പലേ വികാരവും പാകം വരാ വളർത്തിടും സുഖിക്കാനുണ്ണുവാൻ മക്കളുണ്ടാവാൻ ശയ്യയേറുവാൻ വികാരം വന്നുയർന്നെങ്കിൽ സത്യമോ വ്യതിയാവുകിൽ എല്ലാം വിട്ടറിഞ്ഞ് തപസ്വിനായിട്ട് പുറപ്പെട്ടു പിന്നെ ഓരോരോ മോഹജാലങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നശിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നറിയണം അതുകൊണ്ട് ബ്രഹ്മചര്യം ഗർഹസ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു തപസ്വിയായിട്ട് പോവാൻ ഊക്കേറും വാസനാജാലം തളരുന്നില്ല ഒരിക്കലും ക്രമേണയായതാനതിനാൽ അവയെ കീഴടക്കണം നേരെ ഉറങ്ങിയാൽ വീഴം വീഴാ താഴെ കിടക്കുകിൽ സന്യസിച്ചോൻ വിഴച്ചാലോ പിന്നെ ഇല്ലൊരു മാർഗം പെട്ടെന്ന് തന്നെ ഉത്തമമായിട്ടുള്ള പദവിയാണ് തപശിയുടെ പദവി വേറെ പ്രാരബങ്ങളൊന്നുമില്ല ഏകാന്തയിലെ സുഖമായിട്ട് കഴിയാം എന്നൊക്കെ എല്ലാം വിട്ടെറിഞ്ഞു പോയി എന്നിട്ട് ഒരു പ്രായം കഴിഞ്ഞു പിന്നെയാണ് ഇയാൾക്ക് മോഹം വന്നിരിക്കുന്നത് കുടുംബജീവിതം എന്ന് പിന്നെ അയാളെ രക്ഷപ്പെടാൻ എളുപ്പമല്ല നിറയാണ് പിന്നെ അയാളെ രക്ഷിക്കാൻ സാധ്യല്ല അതുകൊണ്ട് ഓരോരോ കാലങ്ങളിൽ അവനവൻ ജീവിക്കേണ്ട ക്രമത്തിൽ ജീവിച്ച് ഉൾക്ക തിരിച്ചറിയോടുകൂടി ജീവിച്ചു വേണം പക്വതയോടുകൂടിയിട്ട് വൃത്തിപ്പെടാനായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ ചതുർത്ഥാർത്ഥം ആശ്രമങ്ങൾ വേണം എന്നറിയാണ് അതുകൊണ്ട് ഗാർഹസ്യം മാനപ്രസ്ഥം അങ്ങനെയുള്ള ആ മാർഗത്തിൽ വേണം പോവാനായിട്ട് നേരെ സന്യാസത്തിന് പോകുന്നത് ഒരുപക്ഷെ പക്വതയില്ലാത്തവന് വലിയ ആപത്തിന് കാരണമായിട്ട് തീരും ചുവട്ടിൽ നിന്നും കൊമ്പിന്മേലേക്ക് മന്ദമരിച്ചതാ നേരിയെത്തുന്ന സസുഖം പഴത്തിന്മേലെറുമ്പുകൾ പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മരങ്ങളിലൊക്കെ പഴങ്ങളൊക്കെ പഴുത്തു നിന്ന് കഴിഞ്ഞാൽ എറുമ്പുകൾ പതുക്കെ മരത്തിൽ കൂടെ അനുസരിച്ച് ചെന്നിട്ട് ആ പഴം അവ ഭുജിക്കുന്നത് കാണാം എന്നാൽ പറന്നു വന്ന് പെട്ടെന്ന് പഴം തിന്നാൻ കൊതിക്കുന്ന പക്ഷിക്ക് അത് നഷ്ടപ്പെടുന്നു വിഘ്ന വി എൻ വിഹംഗമം തളർന്നു പോ വിശ്രമിച്ച് സുഖിക്കുന്നത് എറുമ്പുകൾ ഒതുക്കാൻ മണി സാമാന്യന്മാർ കൂക്കേറുന്ന മനസ്സിനെ ആശ്രവാനുക്രമത്തിൽ താൻ അതിനെ കീഴടക്കണം ആത്മജ്ഞനാം ശാന്തയിത്തൻ ഗൃഹസ്ഥാശ്രമിയെങ്കിലും ലാഭാലാഭങ്ങളെ തുല്യം നണ്ണൊന്നും പതരാതെ താൻ ദുശിന്ത ഏതും കൂടാതെ ചെയ്യേണ്ടും കർമ്മമൊക്കെയും ചെയ്ത ആത്മലാഭ സന്തുഷ്ടൻ മുക്തനാകുമ സംശയം രാജ്യം വരിപ്പോരുന്നാലും ജീവൻ മുക്തതയാർന്ന് ഞാൻ യഥാകാമം ഭരിക്കുന്നു ബദ്ധനാവാതെ കാൺകനിപ്പോ വിവിധം പോകം ചെയ്യുവോ കാര്യം വലേതരം എന്നെ തന്നെ ജീവിച്ച് നിനക്കും മുക്തനായിടാം ദൃശ്യത്തെ ദൃശ്യവസ്തു നൂനം ബന്ധിപ്പതെങ്ങനെ ദൃശ്യങ്ങൾ പന്ത ദൃശ്യങ്ങൾ പഞ്ചഭൂതങ്ങളക്കുള്ള ഗുണങ്ങളും ആത്മാ ഊഹത്തിനാഗമ്യം ദൃശ്യമല്ലതൊരിക്കലും നിർലേപമായി നിർവികാരമാ അതെങ്ങനെ ബദ്ധമാം പെരുതാം സുഖ ദുഃഖങ്ങൾക്കെല്ലാം ഹേതു മനസ്സുദാൻ അത് നിർമ്മലമായെങ്കിലെല്ലാം നിർമ്മലമായി ആത്മാവിനെ ഒന്നും ബന്ധിക്കുന്നില്ല എന്നറിയാണ് നാം നമ്മുടെ മനസ്സുകൊണ്ട് അനേകമായിട്ട് സങ്കല്പങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സങ്കല്പം തന്നെയാണ് നമ്മെ ആശാന്തരാക്കുന്നത് അതുകൊണ്ട് ആ സങ്കല്പങ്ങളെ പവിത്രീകരിക്കാനായിട്ട് സമം ചെയ്യുക മനസ്സാണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണമായിട്ട് തീരുന്നത് ആ മനസ്സിന്റെ ചാഞ്ചല്യത്തെ മാറ്റി കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള തൃപ്തി തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആത്മാവിന്റെ സ്വരൂപം ആനന്ദാണ് അതിനെ മറച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് ആ ചിന്തകളെ പവിത്രീകരിക്കണേ എന്ത് ചെയ്യണം നിരന്തരമായിട്ട് ഈ സത്യത്തെ പറ്റിയുള്ള വാക്കുകള് അനുഭൂതി സമ്പന്നനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് നാം നികരന്തരം കേട്ടാൽ നമ്മൾ അത അതിലേക്കായിരിക്കും അതായിരിക്കും പിന്നെ നമ്മൾ ഇപ്പം നമ്മളൊരു വൃത്തി വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ പറയുന്ന ഒരാളുമായിട്ട് സമ്പർക്കത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ട് ആ അശുദ്ധമായിട്ടുള്ള വാക്കുകൾ നമ്മളെയും ഭരിക്കാൻ തുടങ്ങും നമ്മൾ അറിയാതെ പറയാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ നന്മയെ കേട്ടുകൊണ്ടിരുന്നാൽ നന്മയുടെ ഭാവനകളാണ് നമ്മളുണ്ടാവുക അതുകൊണ്ട് സജ്ജനങ്ങളുമായിട്ട് സൽഗ്രന്ഥങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു ജീവൻ തീർച്ചയായിട്ടും ദുഃഖത്തിൽ നിന്ന് മോചനത്തിന്റെ വഴിയിലാണ് പക്ഷെ അത്ര സുഹൃത്തുണ്ടെങ്കിൽ മാത്രമേ ഈ അവസരങ്ങൾ വിനിയോഗിക്കാനും ഈ അവസരങ്ങളിലെത്തിപ്പെടാനും ഒക്കെ ജീവന് സാധിക്കുള്ളൂ പെരുതാം സുദുഃഖങ്ങൾക്കെല്ലാം ഹേതു മനസ്സുതാൻ അത് നിർബലമായെങ്കിലെല്ലാം നിർമലമായി സർവ്വതീർത്ഥങ്ങളും ചുറ്റി വീണ്ടും വീണ്ടും കുളിക്കലും ചിത്രത്തിൻ്റെ പോവാത്തവരക്കെല്ലാം നിരർത്ഥകം അനേകമായിട്ട് തീർത്ഥാടനങ്ങൾ ചെയ്തു അനേകമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു പക്ഷെ മനസ്സ് പവിത്രമായില്ലെങ്കിൽ എല്ലാം വ്യർത്ഥായെന്ന് പറയണം അവസാന കാലാവുമ്പോഴേക്കും നാം അശാന്തി ചിന്ത അശാന്തമായിട്ട് ചിന്തകളുമായിട്ട് ശരീരം വിടേണ്ടി വരും ആ ചിന്തകളുടെ പരിണത ഫലമായിട്ട് ദുർഗതിയിലേക്ക് ജന്മങ്ങൾ അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സൽ ചിന്തകളും സൽ പ്രവൃത്തിയുമായിട്ട് മുന്നേറുമ്പോൾ മാത്രമേ ഈ ജീവൻ സൽഗതിയിലേക്ക് ചെന്ന് ചേരുന്നുള്ളൂ ദേഹമല്ല ഇന്ദ്രിയവുമല്ലല്ല താൻ ദേഹിയും സുഖം ബന്ധമാക്ഷങ്ങൾക്ക് ഹേതു മനുഷ്യർക്ക് മനസ്സുതാൻ സദാശുദ്ധൻ മുക്തനാത്മാവതമായ വരാ ബന്ധമോക്ഷത്തിൽ താൻ ബന്ധം രണ്ടെന്ന ഭാവത്താൽ ഏകാത്മത്വത്തിൽ എങ്ങതും ജീവൻ ഞാൻ ബ്രഹ്മവും ഞാൻ ഇല്ലതിൽ ശങ്കയേതുമേ ഭേദബുദ്ധി ജനിക്കുന്നു സംസാരത്തിൽ കളിക്കവേ അവിദ്യ താൻ ഭേദബുദ്ധി വിദ്യാഭേദം രജിപ്പതും വിദ്യാവിദ്യകളൻ തന്ന സമർത്ഥന്മാർ ധരിക്കണം ാതെ തണനിൽ സുഖബോധമുദിക്കുമോ അവിദ്യയില്ലാതോ വിദ്യയേയുമറിഞ്ഞിടാ ഗുണം ഗുണത്തിൽ വർദ്ധിപ്പു ഭൂതങ്ങളും അതേവിധം ഇന്ദ്രിയം വിഷയത്തിങ്കാത്മാവിന് നിവാ ബന്ധമോ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ലോകരക്ഷയ്ക്ക് നീതികൾ അല്ലാഞ്ഞാൽ ബൗദ്ധരെ പോലെ ലോകം ധർമ്മം രജിച്ചിടും ധർമ്മം നശിച്ചാൽ വർണ്ണാചാരങ്ങളെല്ലാം നശിച്ചു അതിനാൽ വേദനിർദ്ദിഷ്ടം തരിപ്പോർ കണയും ശുഭം ഭവാനി ഭവാനിച്ചൊന്നതെല്ലാം താൻ കേട്ടിട്ടും രാജശേഖര സംശയം ബാക്കിയാവുന്നു കുറയുന്നില്ലൊരിക്കലും അധർമ്മ ബഹുളം ഹിംസ വേദധർമ്മത്തിലില്ലയോ ധർമ്മമഹോ പ്രത്യക്ഷത്തിൽ അതുപോലെ താൻ ജന്തുഹിംസ മാംസക്ഷണ സൗത്രാമണി പ്രോക്തമല്ലീ സത്യമായി മദ്യപാനവും ചൂതാട്ടവും പലയമട്ടിൽ നടത്തേണ്ടും വ്രതങ്ങളും ഉണ്ടായി പോൽ പണ്ട് ശശബിന്ദു എന്നൊരു ഭൂപതി ധർമ്മിഷ്ടൻ സത്യവാൻ യജ്ഞം ചെയ്യുവൻ ദാനങ്ങൾ ചെയ്തുവൻ ധർമ്മം തെറ്റി നട പോലെ ശിക്ഷിപ്പോൾ ധർമ്മരക്ഷകൻ ഒട്ടേറെ ചെയ്തുപോലെ യജ്ഞം ഭൂരിദക്ഷിണയത്തവൻ ചർമ്മങ്ങൾ തൻകുന്നുകൂടി വിന്ധ്യാചര സമാനമായി അതിന്മേൽ മഴ പെയ്തുണ്ടോ പോലും ചർമ്മീതീ ആ രാജാവും മിണ്ണു നേടി ശാശ്വത കീർത്തിയും ഈ മട്ടാം വേദധർമ്മത്തിൽ തരിമ്മും കൊതിയില്ല മേ ശ്രീസംഗത്താശ്രിത ഭോഗ സൗഖ്യം നേടുന്നു മാനവർ കേഥാവത്തിൽ ഇവരെങ്ങനെ മുക്തരാം ജനകൻ അഹിംസയായി താൻ പ്രകീർത്തിപ്പോ യജ്ഞത്തിൽപ്പെട്ട ഹിംസയെ ഉപാധികൊണ്ടേയാവുള്ളൂ ഹിംസ മറ്റായിടാ ദൃഢം വിറകൻ ചേർച്ചയാൽ മാത്രം വർത്തിപ്പോ ധൂമഗ്നിൽ തനിച്ച കനലിൽ കാണാ പുകയെന്നത് നിശ്ചയം അഹിംസയായി താൻ കണ്ടാലും വേദോക്തം ഹിംസയെത്തതാ രാഗികൾക്കത് താൻ ഹിംസ വിരാഗിക്കത് അഹിംസയും രാഗാഹങ്കാരങ്ങൾ തന്നെയാ ചെയ്യും കർമ്മങ്ങളൊക്കെയും ചെയ്യാത്തവയ്ക്കൊക്കെ യജ്ഞങ്ങളിൽ ഗൃഹസ്ഥന്മാർ ചെയ്യും ഹിംസയുമോ വിധം രാഗമില്ലാതെ അഹങ്കാരം വിട്ട് ചെയ്യുന്നതാകിലോ ആ ജിതേന്ദ്രിയരാ ജിതേന്ദ്രിയാം മോക്ഷേക്കത് അഹിംസതാ ജനകോപദേശം പതിനെട്ടാ പതിനെട്ടാം അധ്യായം ശ്രീ മഹാദേവിയേ നമ ൊമ്പതാം ശ്രീസുഖൻ സേഹമുണ്ടായാമധ്യത്തിൽ നിന്നിട്ടും ഒരാൾ നിസ്മോ ശാസ്ത്രജ്ഞ നിത്യാനിത്യവിചാരവും നേരിട്ടും മോഹമുണ്ടാവുന്നെങ്കിൽ മുക്തതയെങ്ങന് മനസ്സിനൊരു ഒഴിവാക്കാനായി ശാസ്ത്രപാഠം അസക്തമാ ദീപത്തിൻ വാർത്തയാൽ മാത്രം ഇരുട്ടില്ലാതെയാകുമോ ഏത് ജീവിയായും വിദ്വാൻ ദ്രോഹിക്കരുത് സർവത അതെങ്ങനെ ഗൃഹസ്ഥൻ